പിന്നെ ഇത് സെറ്റ് ഔട്ട് നിർമ്മിക്കുമ്പോഴത്തേക്കും കംപ്ലൈന്റ് ഫ്യൂച്ചർ വരത്തില്ല. ഞാൻ വൈറ്റ് ഉള്ള ഒരു കോമ്പിനേഷൻ എന്ത് ചെയ്യാൻ ഫ്ലെക്സിബിളും ആണ്, ഭയങ്കര ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. നമ്മുടെ തേക്ക് തന്നെയാണ് യൂസ് ചെയ്തിരുന്നത്. നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന ഇതിന്റെ ലൈറ്റ്, ഇതിന്റെ ചെറിയ ലൈറ്റുകൾ സ്പോട്ട് ലൈറ്റുകളുടെ റോൾ ലിഫ്റ്റ് ഒരു വൺ സൈഡ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഷട്ടേഴ്സും കൊടുത്തിട്ടുണ്ട്. ഒരു ഇഞ്ചിന്റെ പലയാണ്. ഓക്കെ, നമസ്കാരം. നമ്മളൊരു വീട് നിർമ്മിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് അതിൻ്റെ മുഖം എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ കാണുന്ന വീടിൻ്റെ മുഖം എത്ര മനോഹരമായിരിക്കുന്നു എന്ന് നോക്കുക. അതിൽ പ്രധാനമായിട്ട് പങ്കുവഹിക്കുന്ന ഒന്നാണ് സിറ്റൗട്ടുകൾ. സിറ്റൗട്ടുകൾ എത്ര ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുമോ അത്രയും ഭംഗിയായിരിക്കും നമ്മുടെ വീടിൻ്റെ മുഖവും. ഇന്ന് ഞാൻ നിൽക്കുന്നത് എൻ്റെ സുഹൃത്തുകൂടിയായ അനൂപിൻ്റെ വീട്ടിലാണ്, റാന്നിയിലാണ്. അദ്ദേഹം സ്വയം ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണ്. നമുക്ക് അനൂപിനെ പരിചയപ്പെടാം. അതുപോലെ തന്നെ ഒരു സിറ്റൗട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത് അത് നമുക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതും ഇത് എങ്ങനെയാണ് അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതും നമുക്ക് നോക്കാം. ഓപ്പൺ സിറ്റൗട്ട് അതാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. ഞാൻ അജയ്ശങ്കർ, ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇന്ത്യയുടെ കൺസൾട്ടൻറ്റ്. ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എൻ്റെ ഒപ്പം ഉള്ളത് നമ്മുടെ സുഹൃത്ത് അനൂപാണ്. അനൂപേ നമസ്കാരം. നമസ്കാരം. അതായത് ഞങ്ങൾ തമ്മിൽ ഒരു അഞ്ചാറ് വർഷം അല്ലേ, ആറ് വർഷത്തെ പരിചയമാണ് ഞങ്ങൾ തമ്മിൽ. അനൂപ് ഒരു ബിസിനസ്മാനാണ്. ബിസിനസ് എന്ന് പറയുമ്പോൾ പുള്ളി ചെയ്യാത്ത ബിസിനസ്സും ഇല്ല, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അത്രയും ബിസിനസ്സും ഇല്ല. ഏഹ്, ഈ വീട് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത്, എൻ്റെ വീടാണ്, നമ്മൾ തന്നെ നിർമ്മിച്ച ഒരു വീടാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്ത സംഗതി നമ്മുടെ സിറ്റൗട്ട്. സിറ്റൗട്ട് ഹോം ടൂർ ഞങ്ങൾ കാണിക്കുന്നുണ്ട് കേട്ടോ, ഇത് കഴിഞ്ഞിട്ട് ഹോം ടൂർ വരും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ഈ സിറ്റൗട്ട് നമ്മൾ രൂപപ്പെടുത്തിയ സമയത്ത് നിങ്ങളുടെ ഒരു മനസ്സിലുള്ളൊരു ഡിസൈന് അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു അതിനെക്കുറിച്ചൊന്ന്? സിറ്റൗട്ട് ഞാൻ ഒരു 19 വീടുകൾ നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷേ ആ നിർമ്മിച്ച വീടുകളിലെല്ലാം സിറ്റൗട്ട് എന്ന് പറയുമ്പോൾ കസ്റ്റമേഴ്സ് വലിയ പ്രാധാന്യം കൊടുക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ഒരു മിക്കവാറുള്ള 4 ഫീറ്റുള്ള എന്തുവാ സിറ്റൗട്ടുകൾ, അല്ലെങ്കിൽ 6 ഫീറ്റുള്ള സിറ്റൗട്ടുകൾ അങ്ങനെ ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ സിറ്റൗട്ട് വരുമ്പോഴത്തേക്ക് ഈ വീടിൻ്റെ ഏതാണ്ട് ഒരു 20% മേളിൽ സിറ്റൗട്ട് കൺസ്ട്രക്ട് ചെയ്തേക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം, നമുക്കൊരു 10 പേർക്ക് ഒന്നിച്ച് വന്ന് ഒന്ന് ഇരിക്കണമെങ്കിൽ, സംസാരിക്കണമെങ്കിൽ, അതുപോലെ ഈ നാച്ചുറാലിറ്റി ഒന്ന് കീപ്പ് ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് സിറ്റൗട്ട് വളരെ അത്യാവശ്യമാണ്. അത് ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഞാൻ ഈ സിറ്റൗട്ട് ഇത്രയും വലിയ സൈസാക്കിയത്. ഇതുപോലെ ഈ സിറ്റൗട്ട് വരുമ്പോഴത്തേക്ക് 340 സ്ക്വയർ ഫീറ്റോളം ഈ സിറ്റൗട്ട് തന്നെ, സിറ്റൗട്ടിന് മാത്രം ഉണ്ട്. പിന്നെ ഇത് സിറ്റൗട്ട് നിർമ്മിക്കുമ്പോഴത്തേക്കും ഇപ്പം നമുക്ക് ഈ ഒരേ ഏരിയയിലോട്ടായിട്ട് പോവാം. ഇവിടെ ഒരു ലോൺ നാച്ചുറൽ ഇത് വെച്ചിട്ട്, ഗ്രാസ് വെച്ചിട്ട് തന്നെ ലോൺ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഇതിലോട്ട് വരുമ്പോഴത്തേക്കും, അതായത് പില്ലേഴ്സ് എടുത്ത് നിൽക്കുന്ന രീതിയിലുള്ള പില്ലേഴ്സ് വളരെ ഭംഗിയായിട്ട് എടുത്ത് നിൽക്കുന്ന രീതിയിലുള്ള സൈസ് കൂടുതലാണ്. പക്ഷേ ആ സൈസിൻ്റെ ഒരു സൈസ് മാച്ചിങ് ആണ്. കാര്യം വെച്ചാൽ ഈ വീട് ചെയ്തിരിക്കുന്ന ഒരു അൾട്രാ മോഡേൺ ഡിസൈനില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ സൈസ് ഒരു മോശമല്ലാതെ നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കുന്നത്. ഇത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ടൈല് എന്താണ്? ഇത് നമ്മൾ സിംബോളയുടെ ചെയ്തേക്കുന്ന സ്ട്രിപ്പുകളാണ്. ഓ, നമ്മൾ ഫ്ലോർ, ഇത് നമുക്ക് ഫ്ലോർ ടൈലായിട്ട് ഉപയോഗിക്കാം. ഓ, ഇത് യഥാർത്ഥത്തിൽ ആക്ച്വലി കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഫ്ലോർ ടൈലാണ്. ആ ഫ്ലോർ ടൈൽ ഞാനിപ്പോൾ വീടിനകം മൊത്തം തേക്കിൻ്റെ പാറ്റേണാണ് യൂസ് ചെയ്തത്, ഫുള്ള് തേക്കിലാണ് ചെയ്തത്. അപ്പോൾ ഈ ഫുള്ള് തേക്ക് ചെയ്തപ്പോൾ ആ തേക്കിൻ്റെ ആ ഒരു കോമ്പിനേഷൻ കിട്ടാൻ വേണ്ടിയാണ് ഈ ഫ്ലോർ, ഇത് സത്യം പറഞ്ഞാൽ ഈ തേക്കിൻ്റെ ഫ്ലോറിങ് ഉണ്ടാക്കുന്ന ടൈൽസ് ആയത്. ഓ, അതായത് വെള്ളത്തിൻ്റെ പ്രശ്നമൊന്നും ഇതിന് വരത്തില്ല. ഇത് നമ്മുടെ വെട്ടിഫൈ ടൈൽസ്. വെട്ടിഫൈ ടൈൽസാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്ത് ചെയ്തിരിക്കുന്ന ഓക്കെ, അതിൻ്റെ നടുക്കൂടെ നമ്മൾ ബ്ലാക്ക് കളർ സെറ്റ് ചെയ്തേക്കാം, എഫക്സ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പ്രധാനമായിട്ട് സംഗതി, ഇപ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീടാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു പ്രശ്നം വരാതിരിക്കാനും പിന്നെ അതിൻ്റെ ഒരു ഭംഗി കൂട്ടാനുമായിട്ട് സ്റ്റീൽ ബീഡിങ്. പിന്നെ കൂടുതൽ പ്ലാസ്റ്റിക് ബീഡിങ് വളരെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അത് കുറേ വർഷം കഴിയുമ്പോൾ എസ്റ്റീൽ വരുമ്പോഴത്തേക്ക് നല്ലവണ്ണം ചൂടടിച്ചിട്ട് അത് ഈ ബ്ലാക്ക് ഡെഫിനിഷൻ ഒരു നരച്ച സ്റ്റേജിലേക്കും മാറും. അപ്പോൾ ഈ അലുമിനിയം ബീഡിങ് ആകുമ്പോൾ ആ ഒരു കംപ്ലൈൻറ്റ് ഫ്യൂച്ചർ വരത്തില്ല. റെസ്റ്റ് ചെയ്യുന്ന ഒരു ഇഷ്യൂസും ഇല്ല, റെസ്റ്റ് ചെയ്യുന്ന ഒരു ഇഷ്യൂസും ഇല്ല. മാത്രമല്ല ഈ സൺലൈറ്റ് കൊണ്ട് അത് ഉണ്ടാവത്തില്ല, പ്രോബ്ലം വരത്തില്ല, പ്രോബ്ലം വരത്തില്ല. ഓക്കെ, ഇതിപ്പം കൺസൾട്ട് ചെയ്തിട്ട് എനിക്കൊന്നും ഒരു വർഷത്തോളമില്ലേ? അതിനുള്ളായി. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഇത്ര നാളായിട്ട് മഴ വെയിലൊക്കെ ഒരുപാട് കൊണ്ടിരുന്നിട്ട് പോലും പ്രശ്നം, ഒരു സീസൺ ഫുള്ള് കഴിഞ്ഞതാണ്, കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ പ്രശ്നമൊന്നും വന്നിട്ടില്ല. ഇവിടെ ഒരു അപ്പ് ആൻഡ് ഡൗൺ ലൈറ്റും കൊടുത്തിട്ടുണ്ട് അല്ലേ? അതെ, ഇത് തന്നെയാണ് അപ്പുറത്തെ സൈഡിലോട്ടും വന്നിരിക്കുന്നത്, അതെ ഇത് തന്നെ അങ്ങനെ സൈഡിലും കൊടുത്തിരിക്കുന്നു അല്ലേ. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലോറിങ്ങിലേക്ക് വരാം. അപ്പോൾ ഇതിൽ നിന്നൊന്ന് പറഞ്ഞു തുടങ്ങിക്കോളാവോ? ഇത് നമ്മൾ വന്നിരിക്കുന്നത് നാനോ
Ini idenya perdana item. Karena beri kita langsung lawangi redwan. Oh, stain free ya, nale? Yes. Ini ibu itu satu attractive item sangat ibu itu ceiling ya. Nengkita ceiling ini, yani ke, na perdana item ini kita doni dulu jadi kita fani kalau, nama kita brushless DC motor lah, BLDC fani kalau. Ada. Atau mungkin launching sama itu, itu. Itu sah. Ini kompeten di fani lah, kerangkeng ada dua ayat di pertama pasangan. Ah, kompeten nalar lah itu. Ah, sama itu ni fani itu. Itu. Baki allah area, ini area allah baki allah detailing itu berani. Itu pun nama kita di dekat nama motor ceiling dek. Ini full biasa kan dekat teka. Ah. Nama kita teka ni UC dek. Teka, apa niaya situ tu open aja paten ni. Kadian itu natural material. Ubi-ubi kan orang orang dahana, ini aja. Aku jangan sattemaji floor itu desi dengan terakota ya. Nampaknya tarayoda. Tarayoda. Bini, ah tarayoda ini cokre, itu persenengal orang orang dahana. Jangan ini vertical orang. Tile orang. Nana vertical orang. Oke. Apa kena take in the ceiling orang dikirim. Adilnya mona, nampaknya lighting orang. White light orang. White light orang dengan side ini dengan lighting orang. Orang dalam. Adi biji color. Biji warm light orang. Warm light orang dengan. Ini boleh dengan ini copy orang dengan area opposite side orang. Nama kita pernah membeli satu ceiling. Ah, similar ceiling. Orang paneling yang ada apa yang mana? Ini material yang kita use ini, mana? Perkara side light itu, kita BLDC fan itu urut dikira. Ini light ini, pada kita chimney ada satu. Jadi, jam 3 lagi, ini banyak yang terjadi di kita. Nama kita itu orang. Nama kita matra ini kita feeling sil, chimney lah, ramdal ini kita feeling. Ada. 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 Kolah. Ini ni, ini ni kan sporty, anak baru money ni yang tu kiri tu. Ah, aduh, ini anak keri, anda pun nama perayaan kita sengadi ari, no, nama kita belly ni bagai UC na, calling belly ni bagai UC na sengadi. Belly londa, aduh, urutnya money UC dek. UC itu anda. Lai, ipun nama, nengal pun kan orang dekik ni night itu yang night view le, itrem bhangi ari itu lah, tenew, orang karan itu kiri anu. Ah, aduh. Pena, nama kita saudara ni kadil, side ikurah light urutan anda. Ini normally mukul le ceiling ya, kurutu tidak. Ada nak suri illa. 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 Ini fan yang lalang berkena roof lah bela. Roof itu dana. Ini ceiling ya tu, ni kan ada additional lah, dua panel board matu me. Ah. Ceiling ya tu. Pandiri kena. Ibu dah ikut teri kena. Ia tu. Aduh, mana ada MR board ya cerita lah. Ceiling berkena. Ah, ini ceiling berkena ni. Ceiling berkena. Ini tu, abad kuda, nama le ceria light yang lalu. Light yang lalu. Spot light yang lalu. Spot light yang lalu. Ini dalam jatri nalla tu. Ah, jatri lah. Ipan, nama le, ipan, beri kanton teri kena night view yang mudian. Apa tu orang ni ada kerjaya mana tal kerja. Mana sila ikut lo. Pena, ipan ceiling ni kari ngan orang ni. Ini boleh mana? Front side lip. Ah, adik. Alah. Na, tiga sisi itu, nampaknya boleh ni. Ah, ur pattern tu ni, kurang tepat. Main dengan jadi kita. Okay. Ini izinnya, na, na, tentu sisi itu, orang nampaknya mandu ni ale. Ibuada, itu kerja mana ni? Ibu berani tu boleh. Take, take in de, uru, apa berani? Uru one shake rap.
എന്തുതന്നെ വേണേ പറയാം. വീട് ചെയ്യാൻ വേണ്ടി 250 കുബിക്കൽ തേക്കിനകത്തായിട്ടുണ്ട് മൊത്തം വീട് ചെയ്യാനായിട്ട്. ഇതിന് ഇൻറ്റീരിയർ ഒക്കെ ഞാൻ തന്നെ ചെയ്യാനായിട്ട്. ഇവിടെ എന്തുമാത്രം യൂസ് ചെയ്തിട്ടുണ്ടാവും? ഏറെക്കുറെ ഒരു അന്തരം പറയാൻ പറ്റുമോ? ഫുള്ള് തേക്കിന്റെ പാനലിംഗ് അല്ലേ? ഫുള്ള് തേക്കിന്റെ പാനലിംഗ്. അതായത് പുറത്ത് തേക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെയൊക്കെ പണ്ട് കാലത്ത് തേക്കിന്റെ പോസ്റ്റുകളാണ് ഉണ്ടായിരുന്നത്, തടി പോസ്റ്റുകൾ. അത് നമ്മുടെ ആരും മെയിൻറ്റെയിൻ ചെയ്തിരുന്നില്ല, അതുകൊണ്ടാണ് അതിന് പ്രോബ്ലം വന്നത്. പക്ഷെ ഇത് വെളിയിൽ ചെയ്യുമ്പോഴത്തേക്കും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനേക്കാളും ബെസ്റ്റ് പ്രോഡക്റ്റ് ഉണ്ടോ? ഇല്ല, ഒരു പ്രോഡക്റ്റും ഇല്ല. ഇന്നത്തെ സംബന്ധിച്ച് ഇതിപ്പം നമ്മൾ പറഞ്ഞല്ലോ, ശകലം മഴ വീഴണമെന്നുണ്ട്, ആ കോർണറൊക്കെ ശരിക്കും മഴ വീണ്ടുള്ളതാണ് ഇവിടെ അല്ലേ? അപ്പുറത്തെ സൈഡ് വീടുകയാണല്ലേ, അതൊക്കെ മഴ വീഴുന്ന പോയിന്റുകളാണ്. അതിനൊന്നും മങ്ങൽ പോലും എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല. പിന്നെ കൂടുതൽ നല്ല പോളിഷിംഗ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ നല്ല പോളിഷിംഗ് MRF ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചൊരു ലാസ്റ്റ് ചെയ്യുന്ന പോളിഷ് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് അടിപൊളിയായിരിക്കും. പിന്നെ ഇത് ചെയ്യുന്ന എല്ലാം തിക്നസ് ഉള്ള പാനല്ല, ഇത് ചെയ്തേക്കുന്നത് 1 ഇഞ്ചിന്റെ പലയ. ഓ, അത് ശരി, നമുക്ക് അതിലോട്ടും വരാം. അപ്പൊ അതിന് മുന്നായിട്ട് നമുക്ക് ഈ പാനലിങ് ഇവിടെ നിന്നൊരു പാനൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഡോറിന്റെ അവിടെ. എനിക്ക് വന്ന് നിങ്ങൾ ഇത് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്ത് ഡോറിലേക്ക് കൊടുത്തേക്കാം. ഡോർ വരുമ്പോ എത്ര? 9 ആണോ അതോ അതിന് മുകളിൽ പോയിട്ടുണ്ടോ? ഏതാ ഡോറിന്റെ കട്ടളവിൽ? ഇപ്പം അല്ലല്ല, 9 ഇഞ്ച് മേളുണ്ട്. 9 ഇഞ്ച് മേളുണ്ട്. അതുപോലെ തന്നെ ഡോറിന്റെ ചട്ടം അല്ലെ, ഡോറിന്റെ പല എല്ലാം 2 ഇഞ്ച് വലിയ. ഓ, അത് ശരി. നമ്മൾ അതിനെ ചെയ്തത് കൊണ്ടുള്ള സാധാരണ എല്ലാരും ചെയ്യുന്ന വെച്ചാൽ ഈ ഡോർ ചെയ്തതിനു ശേഷം ഇതിന്റെ ലോക്ക് ഉണ്ട്. ഈ ലോക്ക് കഴിഞ്ഞിട്ട് ആകെപ്പാട് 2 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ ഒക്കെ കാണത്തുള്ളൂ ലോക്ക്. നല്ലൊരു പോർട്സിൽ ഒരു തട്ട് കടങ്ങി ലോക്ക് പറഞ്ഞു പോകും, ലോക്ക് പോകത്തില്ല, ഇത് പൊട്ടിപ്പോകും. ഓക്കെ. അതേസമയത്ത് നല്ല ഒരു 2 ഇഞ്ച് 2.5 ഇഞ്ച് ഉണ്ട്, 2 ഇഞ്ച് 2 ഇഞ്ച് ഉണ്ടെങ്കിൽ അതിന്റെ പിന്നെ നല്ല ഫോഴ്സും ആണ് ഡോർ അടയ്ക്കാൻ. പിന്നെ കൈ ഒന്ന് ഇടയ്ക്ക് പിള്ളേരൊന്നും വീഴരുത്, അത് മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ. അപ്പൊ ഈ പാനലിങ് നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ ഈ ഡോറിനെയും ഈ പാനലിനെയും കവർ ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന ആ ഒരു വുഡ് പാനലിംഗ്, അതായത് ടീക്കിന്റെ വുഡ് പാനലിംഗ് നിങ്ങൾ ഇവിടെ കാണുന്ന അതേപോലെ തന്നെ അവിടെ നിന്ന് തുടങ്ങി ഇവിടെ അവസാനിക്കുന്ന പാനലിംഗ് അല്ലേ? ഇതാണ് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞത്, സ്ഥിരമായിട്ട് മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്ക് അടിക്കുന്ന പാനല. അതായത് റാന്നിയാണ്. റാന്നി എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്ന നമ്മുടെ ഈ സൈഡില് ഇങ്ങോട്ട് കോട്ടയത്തിന്റെ ഒരു ഏരിയ നോക്കിക്കഴിഞ്ഞാൽ പത്തനംതിട്ടയുടെ ഒരു ഏറ്റവും അറ്റത്ത് വരുന്ന ഒരു സ്ഥലം പത്തനംതിട്ട സ്റ്റാർട്ടിംഗ്. കറക്റ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ മഴയുള്ള സ്ഥലമാണ് നമ്മുടെ ഒരു ഏരിയയിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, മഴ വീണാലും ഒന്നും പ്രോബ്ലം ഉള്ള കേസല്ല. ഇത് ഇതിനകത്തോട്ട് വരുമ്പോഴത്തേക്ക് ഇതൊരു യൂട്ടിലിറ്റി ഏരിയ ആയിട്ട് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്നത്? ആക്ച്വലി ഞാൻ കുറെ കൺസ്ട്രക്ഷൻ ഒക്കെ ആയതുകൊണ്ട് അല്ലെ, അങ്ങനെയുള്ള ഇതായതുകൊണ്ട് എനിക്ക് ഒരു ചെറിയൊരു ഓഫീസായിട്ട് ഇതിന് യൂസ് ചെയ്യാം. അതായത് 2 ഡ്രോയറുണ്ട്. അതെ അതെ അതെ. അടിയിൽ 3 കബോർഡ്സ് ഉണ്ട്, മേളിലൊരു ഡ്രോയർ കൊടുത്തിട്ടുണ്ട്, ഇടത്ത് ലെഫ്റ്റ് സൈഡിലൊരു ബോക്സ് പോലെ തന്നെ, അതിനകത്ത് നമുക്ക് സാധനങ്ങളൊക്കെ ചെറിയ ഇതൊക്കെ വെക്കാം, ഫയലുകൾ ഓഫീസ് പോലെയൊക്കെ ചെറിയ രീതിയിലൊക്കെ വെക്കാം. അതായത് ഇത് ഫുള്ള് ടീക്ക് തന്നെ ചെയ്തിരിക്കുന്നത്? ഫുള്ള് ടീക്കാണ്. ഇവിടെയും വന്നിരിക്കുന്ന ടീക്കാണ്. ഇവിടെ 2 സ്റ്റോറേജ് ഇവിടെയും ഇവിടെയായിട്ട് കൊടുത്തിരിക്കുന്നു. ഇതിനകത്ത് സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ പൂർണ്ണമായിട്ട് തുറന്ന് കാണിക്കാത്തത്. എനിക്ക് തന്നെ 19 mm അല്ലേ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണേ? 19 mm മുകളിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇതുപോലെ ഇതെല്ലാം കറക്റ്റായിട്ട് കൃത്യമായിട്ടുള്ള പ്രോലിഫ്റ്റാണ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി പ്രോലിഫ്റ്റൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്ത് കറക്റ്റ് കാണാം. പ്രോലിഫ്റ്റ് ചെയ്തത് ഒരു ജാക്കി വെച്ചിട്ടുള്ളൂ, 2 ജാക്കി വെച്ചിട്ടില്ല. അത് ഞാൻ ശ്രദ്ധിച്ചില്ല, അവിടെ നിങ്ങൾ പറയുമ്പോൾ നോക്കുന്നത്. ഹാഫ്ലയുടെ പ്രോലിഫ്റ്റ് ഒരു 1 സൈഡ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ ഏറ്റവും നല്ല ബ്രാൻഡുകൾ ഉപയോഗിക്കുന്നതാണ്. ഹാഫ്ലയൊക്കെ നല്ലൊരു ബ്രാൻഡാണ്. അപ്പം അതിലെ വെയിറ്റ് ഒക്കെ നല്ലോണം താങ്ങുന്നതാണ്. അതെ അതെ. അല്ലാതെ പല പ്രാവശ്യം യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ചില വീടുകളൊക്കെ ഞാൻ പണ്ട് കാലത്തൊക്കെ വേറെ കുറച്ച് ബ്രാൻഡുകളൊക്കെ ഉപയോഗിക്കാറ് വീട്ടുകാരൊക്കെ പറയുന്നതനുസരിച്ച്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതൊന്നും 304 ഒന്നും അല്ല, ചെറിയ കുറെ റെസ്റ്റ് നമുക്ക് തുരുമ്പ് എടുക്കുക, ഇതൊന്നും പറഞ്ഞാൽ കംപ്ലയിൻസ് ഒന്നുമില്ല. ഇതിന്റെ നമ്മുടെ തേക്കിന്റെ കനം അത് താങ്ങുകയും ചെയ്യും, ഒരു കുഴപ്പമില്ല. പലരും പറയുന്നുണ്ട് തേക്കിന് ഈ കട്ടിങ് ഇഞ്ചസ് വെക്കാവും, ഈ ഓട്ടോ ക്ലോസ് വെക്കരുത്. ഈ വീട് മൊത്തം ചെയ്ത് ഓട്ടോക്ലോസ് ഇല്ല, ഒരു വർഷമായി, പ്രശ്നമൊന്നുമില്ല, ഒരു പ്രശ്നമില്ല. പിന്നെ താഴെ അതുപോലെ തന്നെ 2 ഡ്രോ പോലത്തെ 2 ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്, 3 ഷട്ടേഴ്സും കൊടുത്തിട്ടുണ്ട്. ഇതും ഈ പറഞ്ഞ പോലെ ഒരു സ്റ്റോറേജ് സ്പേസ്, കുറച്ച് മുന്നേ പറഞ്ഞ പോലെ നമുക്ക് നാളെ ഒരു ഓഫീസായിട്ട് ഇത് വർക്ക് ചെയ്തിട്ട് ഒരു കുഴപ്പമില്ല, ജസ്റ്റ് നമുക്ക് ഉപയോഗിക്കാം. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ കൊണ്ട് പെട്ടെന്ന് വീടിനകത്ത് ഏറ്റവും പെട്ടെന്ന് എടുത്തോണ്ട് പോകാനൊക്കെ താപ്പോലെ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളോ എന്തെങ്കിലും ഉണ്ട് പെട്ടെന്ന് വെച്ചിട്ട് നമുക്ക് പോകാം. അതെ. ഇനി അടുത്തത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതാണ്, നമുക്ക് ഇങ്ങോട്ടിരിക്കാം. ഏറ്റവും ഇതായിട്ട് നമുക്കിവിടെ ഒന്ന് നമുക്ക് പെട്ടെന്ന് പ്രൊജക്ട് ചെയ്യുന്ന ഒന്നാണ് ശരിക്കും പറഞ്ഞാൽ ആട്ടുകെട്ടിൽ. ആട്ടുകെട്ടിൽ പലത് കണ്ടിട്ടുണ്ട്, പക്ഷെ ഈ ഒരു വീതിക്ക് അതുകൊണ്ട് ഈ 3 പേർക്കും കയറി കിടക്കാനുള്ള കൊച്ചുകുഞ്ഞുങ്ങളെ 2 വയസ്സ് 4 വയസ്സ് 7 വയസ്സൊക്കെ ഉള്ളു, ഈ 3 പേർക്കൂടെ എന്ത് ചെയ്യണം ഒരേപോലെ കിടക്കാൻ, അതിനു വേണ്ടിയാണ് ഇത്രയും വീതി കൂടി. ആക്ച്വലി ഇത് ഞാൻ 2 അടിക്കാ പണിയാ ഉദ്ദേശിച്ചത്, ഇപ്പൊ അതിന്റെ 3 അടിയിലൂടെ ഞാൻ മാറ്റിയത്. മക്കൾ ഇങ്ങനെ 3 പേരോട് ഇതാണ്ടല്ലേ, ഇത് മൊത്തം ബ്രാസ് ആണ്. ബ്രാസ് ആണ്. ഇതിലെങ്ങനെയാ
നിങ്ങൾ ചെയ്തിരിക്കുന്നത്? ഇതെന്ത് ലോക്ക്? ഇത് ലോക്കിംഗ് സിസ്റ്റം. ഇത് ലോക്ക് സിസ്റ്റം. ഇതാണ് പൊക്കിയെടുത്ത് ഞാൻ കാണിച്ചത്. ഇതിപ്പം ജസ്റ്റ് ഒന്ന് ഉടച്ച് കഴിഞ്ഞ് ഊരി എടുക്കാം. അതെ, അതായത് രണ്ട് പാളികളോ രണ്ടോ മൂന്നോ പാളികളോ? മൂന്ന് പലക വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. തിക്നെസ് വരുമ്പോഴത്തേക്ക് എത്ര? ഈ തിക്നെസ് ഒരു ഇഞ്ചിന്റെ പലകയാണ്. ഓക്കെ, പക്ഷെ ഇതിന്റെ താഴെ ഫ്രെയിം അതിലും വലിയ ഹെവി സ്ട്രക്ചറാണ്. നല്ല വെയിറ്റ് ഉണ്ട്, നല്ല വെയിറ്റ് ഉണ്ട്. ഇത് ഉയരം പൊക്കത്തില്ല കേട്ടോ, വലിയ പാടാ പൊക്കാൻ, ഭയങ്കര പാടാണ്. നല്ല വെയിറ്റ് ഓടിച്ചും കാണിച്ചേ. അതെ, നമ്മളെ കൊണ്ട് രണ്ടുപേരെ കൊണ്ട് ഇതാകും തോന്നുന്നില്ല. അതല്ല വെയിറ്റ് ഉള്ള ഒരു സംഗതിയാണ്. ലാസ്റ്റ് ചെയ്യുന്നത് വേണം, 100 വർഷം വേണേലും നമുക്ക് കിടക്കും, ഒരു കുഴപ്പമില്ല. മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അല്ല, നിങ്ങൾക്ക് 100 വർഷം മെയിൻറ്റെയിൻസ് ഒന്നും ഇല്ല. എല്ലാ വർഷം ഒരു 10 വർഷം കൂടുമ്പോൾ പോളിഷ് ചെയ്ത് അതിനെ ഒന്ന് പഴയ പോലെ ആക്കി എടുക്കാന്നുള്ള മെയിൻറ്റെൻസ് അല്ലേ. അത്രേ ഉള്ളൂ, അങ്ങനെ മെയിൻറ്റെൻസ് ഇല്ല. ഈ സൈഡിലും കൊടുത്തിരിക്കുന്ന ടീക്ക് തന്നെയല്ലേ? ആ, അത് ബെഞ്ചാ. ഇത് സത്യം പറഞ്ഞാൽ ഇവിടെ ലാസ്റ്റ് വന്ന കുറെ സാധനങ്ങളുണ്ടായിരുന്നു, അതിട്ട് ഞാൻ പണിഞ്ഞ ഒരു ബെഞ്ചാണ്. പക്ഷേ ഇത് പക്ഷെ പൊക്കണ ചെന്ന് പാടാ എന്ന് വെച്ചാൽ എല്ലാം കടന്നിട്ട് ലാസ്റ്റ് വന്ന സാധനങ്ങളിട്ട് എന്ത് ചെയ്യുന്നത്? അതായത് നോർമലി വന്നിരിക്കുന്ന ഒരു പ്രോഡക്റ്റിൽ നിന്നും ഒരു ബോണസ് ആയിട്ട് കിട്ടിയ ഒരു പ്രോഡക്റ്റ് അകത്തും കിടപ്പുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ബാക്കിയെല്ലാം ഇട്ട സ്ഥിതിക്ക് അനുവിന് തോന്നിയിട്ടുണ്ടോ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് വന്നത്? അതുകൊണ്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് ഇല്ല, ഈ പ്രോഡക്റ്റ് അതുകൊണ്ടല്ല, ഞാൻ ജസ്റ്റ് ഇട്ടെന്ന് അങ്ങ് ഇട്ടേ ഉള്ളൂ. ആക്ച്വലി ഇതേപോലത്തെ രണ്ട് തേക്കിൻ്റെ തന്നെ ചെയ്യാൻ ഞാൻ ഇരിക്കുക ഇവിടെ വരുന്നുണ്ട്. ആ, വരുന്നുണ്ട്. അപ്പം ഒന്ന് പണിക്കാർ അവൈലബിലിറ്റി, നമ്മളിപ്പം ആ വർക്ക് പണി വർക്കേഴ്സ് ഇപ്പം 14 ദിവസമായിട്ട് ചെയ്തുകൊണ്ട്. അപ്പം നമ്മുടെ വർക്കുകൾ എപ്പോഴും ഈ ഫ്രീ ടൈമിലും ഗ്യാപ്പിലും ഒക്കെയാണ് ഞാൻ എൻ്റെ വർക്കുകളൊക്കെ ചെയ്യുന്നത്. ബാക്കി കസ്റ്റമേഴ്സിൻ്റെ വർക്കുകൾ ചെയ്തതിൻ്റെ ഇടയ്ക്ക് വല്ല സമയം കിട്ടുവാണെങ്കിൽ എൻ്റെ വർക്കുകൾ ചെയ്യും. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ വീടാണ്, അതായത് ഇദ്ദേഹം ഒരു കോൺട്രാക്ടറാണെന്ന് ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ വീടാണ് ഞാനിപ്പോൾ കാണിച്ചത്. സാധാരണഗതിയിൽ ഇപ്പോൾ രണ്ട് തരത്തിലുള്ള ആൾക്കാരാണ്. ഒന്ന്, അത്യാവശ്യം സ്ഥലമൊക്കെ കാണും, നല്ല രീതിയിൽ സിറ്റ് ഔട്ട് പണിയാനായിട്ടുള്ള സംവിധാനങ്ങളുണ്ടാവും, പക്ഷേ അതിനെക്കുറിച്ച് അവെയർ അല്ലാത്തത് കൊണ്ട് പലപ്പോഴും സിറ്റ് ഔട്ട് ചെറുതായി പോകുന്നവർ, അല്ലാതെ സ്ഥലമില്ലാതെ സിറ്റൗട്ട് ചെയ്യുക, അതിപ്പോൾ നമുക്കൊന്നും പയ്യാൻ പറയാൻ സാധിക്കത്തില്ല, അത് ഓരോരുത്തരുടെ സാഹചര്യം പോലെ ഇരിക്കട്ടെ. പക്ഷേ അല്ലാതെ വരുന്ന ഒരാൾക്കാരോട് ഈ സിറ്റൗട്ടിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞ സിറ്റൗട്ടിന് ലിവിംഗ് ഹാളിനേക്കാളും ഇമ്പോർട്ടൻസ് സിറ്റൗട്ടാണ് ഉള്ളത്. ഇനിയുള്ള കാലത്ത് ഈ കൊറോണയും കോവിഡും ഒക്കെ ഉള്ള കാലത്ത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തേ ഉള്ളൂ. ഒന്നത്, രണ്ട്, നമുക്ക് എന്തുപിന്നെ നാച്ചുറലായിട്ടുള്ള ലൈറ്റ്, നാച്ചുറലായിട്ടുള്ള എയർ, അത്യാവശ്യം മരങ്ങളും ചെടികളും ഒക്കെ ഉള്ളൊരു വീടുകളിൽ എപ്പോഴും ഓപ്പൺ സിറ്റ് ഔട്ട് ഉള്ളതല്ലേ. പണ്ട് നമ്മൾ നോക്കിയാൽ അറിയാം, പണ്ട് എന്തുവാ ഈ വരിക്കാശ്ശേരി മനയോ അങ്ങനെയുള്ള മരങ്ങളൊക്കെ നോക്കിയാൽ വരാന്തകളാണ്, പൂമുഖം, വലിയൊരു പൂമുഖമാണ്. ആ പൂമുഖത്ത് നിന്ന് അറ്റൻഷൻ നടത്താൻ അല്ലെങ്കിൽ ഒരു അസംബ്ലി നടത്താനുള്ള സ്പേസ് അന്നത്തെ വീടുകളിലെ പല വീടുകൾക്കും ഉണ്ട്. ഇന്ന് അത് വന്ന് ഇത് അത്രയും വലിയ കോൺസെപ്റ്റ് എന്ത് ചെയ്യുന്നില്ല, ആൾക്കാർ കൊടുക്കുന്നു. പക്ഷേ സിറ്റ് ഔട്ടിൽ ഏറ്റവും നല്ല സ്പേഷ്യസ് അറിയണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനിയിപ്പോൾ നമ്മൾ ഓരോ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും യഥാർത്ഥത്തിൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു മേഖല തന്നെയാണ് സിറ്റൗട്ട്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കൊടുക്കണം, ലിവിംഗ് ഹോളിനേക്കാളും ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്പെൻഡ് ചെയ്യുന്ന സിറ്റൗട്ടിലാണ്. നമ്മൾ ഈ പറയുന്ന പോലെ ലിവിംഗ് ഹോളിലൊക്കെ ഗസ്റ്റുകളൊക്കെ വന്നിരുമ്പോൾ സംസാരിച്ചിരിക്കും എന്നല്ലാതെ, കുട്ടികളായിക്കോട്ടെ വീട്ടുകാരായിക്കോട്ടെ കൊച്ചു സിറ്റൗട്ടിലാണെങ്കിൽ പോലും ശ്രദ്ധിച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന സിറ്റൗട്ടാണ്. പക്ഷെ അതിന് വലിയ ഇമ്പോർട്ടൻസ് ആരും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഒരു സംഭവം. മലയാളികളുടെ പേടി കൊണ്ടായിരിക്കാം, ഒരു സിറ്റൗട്ടിലൊക്കെ വലിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാൽ അതൊക്കെ ഊരി എടുത്തോണ്ട് പോകുമോ എന്നുള്ളൊരു തോന്നലുണ്ടായിരിക്കാം. പിന്നെ പലർക്കും അതിനെ കുറിച്ച് അത്ര അവയർനെസ്, അത് അങ്ങനെയും കൂടെ ഉണ്ടാവും. ഇനി അനുഭവ പ്രസ്ഥാനത്തെ കുറിച്ച് ഇപ്പൊ ഞങ്ങൾ തമ്മിൽ അറിയാമെങ്കിൽ പോലും എന്റെ ആൽഫ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്പേഴ്സ് എന്നൊരു ഫേമാണ് എനിക്കുള്ളത്. ഞാൻ 2008 മുതൽ കൺസ്ട്രക്ഷൻ ഫീൽഡിലുണ്ട്. മാത്രമല്ല, ഞാൻ ആദ്യം പ്രാക്ടീസ് ചെയ്തത് ഡിസൈനിലാണ്. അതായത് ഒരു ആർക്കിടെക്റ്റിൻ്റെ കൂടെ ആയിരുന്നു ഞാൻ 3-4 വർഷം. പിന്നെ അത് കഴിഞ്ഞ് വേറൊരു ഡോറ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് എന്ന വലിയൊരു കമ്പനി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം 2011 ഞാൻ സ്വന്തമായിട്ട് കൺസ്ട്രക്ഷനിലേക്ക് എത്തിയത്. 2014 കൺസൾട്ടിങ് ചെയ്തു, പക്ഷേ ഇത് അതുകൂടെ കൊണ്ടുപോകാൻ ഒക്കാതെ വന്നപ്പോൾ കൺസൾട്ടൻസി അങ്ങ് നിർത്തു ചെയ്തത്, എന്നിട്ടാണ് കൺസ്ട്രക്ഷനിലേക്ക് വന്നത്. പിന്നെ അല്ലേ തന്നെ ഒരുപാട് കോൺട്രാക്ടേഴ്സൊക്കെ അല്ലെങ്കിൽ ആൾക്കാരെ ചെയ്ത് പുതിയ വീട് പണിയുന്ന ആൾക്കാർക്കൊക്കെ നമ്മൾ അഡ്വൈസ്, നമ്മൾ വർക്ക് ചെയ്യാത്ത വർക്കുകൾക്കും കൊടുക്കുന്നുണ്ട്. എന്ത് കാര്യങ്ങളും നമുക്ക് ആൾക്കാർ നമ്മൾ പറയും, നമ്മുടെ എക്സ്പീരിയൻസ് നമുക്ക് എന്തായാലും വെച്ചോട്ട് അതാ കൊടുക്കുന്നത് നമുക്ക് ഹാപ്പിനെസ്സേ ഉള്ളൂ. ഇപ്പൊ ഇത് നമ്മുടെ ആൾക്കാർ, നമ്മളെ പല ആൾക്കാർ പല സ്ഥലത്തുനിന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിളിക്കും, നമുക്ക് എവിടെയൊക്കെ വർക്ക് ചെയ്ത് കൊടുക്കുന്നു, അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടോ? റെസ്ട്രിക്ഷൻ ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഈ പ്രത്യേകിച്ച് കൺസ്ട്രക്ഷൻ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർവിഷൻ ആവശ്യമുള്ള ഒരു ഇതാണ്. നമുക്ക് കൂടുതൽ ദൂരം പാടല്ല, പക്ഷെ അവർക്ക് നമ്മളോട് വിളിച്ച് ചോദിച്ചാൽ നമുക്ക് അത് എന്ത് ചെയ്യും, പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യും, എന്നാ സാധനങ്ങൾ, മെറ്റീരിയൽ, മെറ്റീരിയൽ ക്വാളിറ്റികളൊക്കെ. പക്ഷെ എങ്കിലും നമുക്ക് ഇവിടെ നിന്ന് ഒരു റാങ്ങിൽ ഒരു 40 കിലോമീറ്റർ 50 കിലോമീറ്റർ ചുറ്റളവിലൊക്കെ നമുക്ക് കൺസ്ട്രക്ഷൻ ചെയ്യാം. പത്തനാപുരത്ത് 2 കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. വളരെ ചെറുപ്പം തൊട്ട് ഈ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങി നിൽക്കുന്ന ആളെന്നുള്ളതല്ല, ഞാൻ വേറെ ഫീൽഡ് പോയിട്ടില്ല, അതാ ശരിക്കും പോയിട്ടില്ല, വളരെ കാലം തൊട്ട് എനിക്കറിയാവുന്ന ഒരാളെന്നതല്ലെങ്കിലും ഈ എത്രയൊരു ചെറിയൊരു അവസരം. കാര്യം സിറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പലപ്പോഴായിട്ട് പലരോട് ആലോചിച്ചൊരു സംഗതിയാണ്, പക്ഷേ എനിക്കതിന് പറ്റിയ ഒരു ഏരിയ കിട്ടിയിട്ടില്ല. നല്ല സിറ്റ് ഔട്ട് നിൽക്കുമ്പോൾ അങ്ങനെ ഒരു സിറ്റ് ഔട്ടിൽ നിന്ന് ചെയ്യണമല്ലോ. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിൻ പ്രകാരമാണ് ഞാൻ അനുവിൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന് താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക്സ് സോ മച്ച്. അപ്പോൾ സിറ്റ് ഔട്ടിനെ കുറിച്ചുള്ള നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിൻ്റെ തുടക്കം ഏറ്റവും ഭംഗിയായി കഴിഞ്ഞാൽ
ആ പ്രൊഡക്റ്റ് എൻറ്റയർലി ബെസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഒരു വീടിൻ്റെ തുടക്കമാണ് ശരിക്കും സിറ്റ് ഔട്ട് എന്ന് പറയുന്നത്. അത് വ്യക്തമായി വൃത്തിയായി ഭംഗിയായി ഏറ്റവും ക്വാളിറ്റിയോടെയും വെക്കുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള മികച്ച വീഡിയോസ് ഇനിയും വരും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റു മികച്ച വീഡിയോ ആയിട്ട് ഞാൻ എത്തുമ്പോഴേക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ്. ഡോക്ടർ ഇൻറ്റീരിയർ.